വചനം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഇപ്പോൾ വളരെ പ്രതികൂലമാണ് നമുക്ക് കോവിഡിൻ്റെ മഹാമാരി ഒരു വശത്ത് കൊടുങ്കാറ്റും പെരുമഴയും അത് മറ്റൊരു വശത്ത് ഇതിൻ്റെ എല്ലാം ഇടയിൽ വലിയ സാമ്പത്തിക ഞെരുക്കങ്ങൾ അത് മറ്റൊരു വശത്ത് എല്ലാം കൂടെ കൂടി മനുഷ്യനെ ഇങ്ങനെ ആകപ്പാടെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഈ സമയത്തും കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുവാൻ സുവിശേഷത്തിന് സാക്ഷ്യം നൽകുവാൻ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അവഗണിച്ച് കടന്നു പോകുവാൻ തയ്യാറുള്ള ഒരു മനുഷ്യൻ നെറ്റോ ജസ്മർ കേട്ടിട്ടുണ്ടാവും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടിയിട്ടുള്ളവർക്കൊക്കെ പരിചിതമായ ഒരു മുഖം വരെ സ്വാഗതം എന്ത് റിസ്ക് എടുത്തും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം അതിന് കിട്ടുന്ന ഓരോ അവസരം പോലും നഷ്ടപ്പെടുത്തി കളയരുതെന്നുള്ള ഒരു ഒരു ആഗ്രഹം മനസ്സിലുണ്ടല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എങ്ങനെയാ ഇങ്ങനെ ഒരു ദാഹമൊക്കെ മനസ്സിൽ വരാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരാനൊക്കെ ഉള്ള കാരണം എന്തായിരുന്നു തുടക്കം അങ്ങനെയായിരുന്നു ഇതില് ഞാൻ എൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് ധ്യാനം കൂടണേ അത് വീട്ടിൽ വന്ന പല തകർച്ചകളും മരണങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ട് ചെന്ന് ഇരുത്തുന്നത് ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ എത്രമാത്രം വലിയ തകർച്ചകളൊക്കെ വരാനുള്ള കാരണം എന്താണ് മുത്ത സഹോദരിയുടെ ആദ്യ പ്രസവത്തിൽ കൊച്ചു മൂന്നാമത്തെ ദിവസം മരിച്ചു അതേ ദിവസം തന്നെ രണ്ടാമത്തെ സഹോദരി പ്രസവിച്ചു ആ കുട്ടി ബ്രെയിനിന് വളർച്ചയില്ലാത്ത ഒത്തിരി അധികം പ്രശ്നങ്ങളുള്ള ഒരു കുഞ്ഞായിരുന്നു പത്താം വയസ്സിൽ മരിക്കണേ അപ്പോൾ ആ കുഞ്ഞിനും കൊണ്ടാണ് ആദ്യമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തുന്നത് സൗഖ്യമോ അങ്ങനെ എന്തെങ്കിലും കാണുവോ സൗഖ്യം അല്ല അവിടെ ലഭിച്ചത് എനിക്ക് തോന്നുന്നത് മരണം വരെയും എൻ്റെ സഹോദരി മറ്റു രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെക്കാൾ അധികമായിട്ട് ഈ കുഞ്ഞിനെ സ്നേഹിച്ച് പരി പരിചരിച്ച് പത്ത് വരെ അവനെ നോക്കാനുള്ള വലിയൊരു കൃപയാണ് എനിക്ക് ആ സഹോദരി എൻ്റെ സഹോദരിക്ക് ലഭിച്ചത് എനിക്ക് ഞാൻ പന്ത്രണ്ടാം ക്ലാസ് കയറ്റി സം അധ്യാപകനായിരുന്നു ആ സമയം പക്ഷേ ഞാൻ അന്നോരെ പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ഈശോയെ എനിക്ക് അവിടെ കണ്ടെത്താൻ സാധിക്കും അതെന്താ അങ്ങനെ പന്ത്രണ്ടോ പന്ത്രണ്ടാം ക്ലാസ്സിൽ ഏതാടും പഠിപ്പിച്ച ഒരു അധ്യാപകന് ഒരു ധ്യാനം കൂടിയപ്പം ഞാൻ പഠിപ്പിച്ചതൊന്നും അല്ല ഇവിടെ കേൾക്കുന്നത് ഇവിടെ കേൾക്കുന്ന ദൈവം വേറൊരു ടൈപ്പ് ദൈവമാണ് ആ അതെന്തായിരുന്നു വ്യത്യാസം എന്തായിരുന്നു അല്ല അത് അവിടെ ജീവിക്കുന്ന ദൈവം അതായിരുന്നു എൻ്റെ ഉള്ളിൽ ഏറ്റവും സ്പർശിച്ചത് നമ്മൾ ഈശോയെ കുറിച്ച് പഠിപ്പിക്കാറുണ്ട് ഈശോ ചെയ്ത കാര്യങ്ങൾ പറയാറുണ്ട് കേവലം ചില ആശയങ്ങളായിരുന്നു അതിനപ്പുറത്ത് ഈ ദൈവം ഒരു ജീവിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ വന്നപ്പോഴും കർത്താവ് പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങള് അടയാളങ്ങള് സൗഖ്യങ്ങള് ഇതൊക്കെ കണ്ടപ്പോൾ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ള ഒരു ജീവിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മളെല്ലാവരും എല്ലാവരും എന്നുള്ള ഒരു ചിന്ത ഉള്ളിൽ പോകും ഈ ദൈവം വാസ്തവമാണെന്നുള്ള ചിന്ത അനുഭവം ഉണ്ടായി അല്ലേ അനുഭവം ഉണ്ടായി എന്തായിരുന്നു ശരിക്കുള്ള ആ അനുഭവം എന്തായിരുന്നു ഞാൻ അവിടെ സത്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ നോക്കിക്ക ഞാൻ എല്ലാവരും ജീവിക്കുന്ന പോലെ ഒരു സാധാരണ ജീവിതം ഞാൻ നയിച്ചിരുന്നത് എൻ്റെ പല തെറ്റുകളും ആ ധ്യാനത്തിന് വരുന്നത് വരെ ശരികളായിരുന്നു പക്ഷേ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിയപ്പോഴും എനിക്ക് മനസ്സിലായി ഞാൻ അധ്യാപകനായാലും കാറ്റിസ് അധ്യാപകനായാലും വാസ്തവത്തിൽ ഞാൻ വളരെയധികം മാറേണ്ടിയിരിക്കുന്നു എൻ്റെ ജീവിതത്തിനൊരു മാറ്റം വേണം എനിക്ക് വിശുദ്ധിയിൽ കുറേ കൂടി ആഴപ്പെടണം എന്നുള്ളൊരു ചിന്തയാണ് ആദ്യത്തെ ധ്യാനം കൂടിയപ്പോൾ എനിക്ക് ലഭിച്ചത് അതുപോലെ തന്നെ ആന്തരികമായിട്ട് ലഭിച്ചൊരു ആനന്ദം ഒരു സന്തോഷം ഉള്ളില് എൻ്റെ ജീവിതത്തിൽ അന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സന്തോഷവും ആനന്ദവും ഉള്ളില് നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ഈ ഇരുപത്തൊന്നാമത്തെ വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഈ പ്രായം ഏഹ് അടിച്ച് പൊളിച്ച് കൂട്ടുകാരും കൂടി ഞാൻ കേട്ടിട്ടുണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു പ്രായമാണല്ലോ ഇരുപത്തൊന്നു വയസ്സെന്ന് അപ്പോൾ ആ സമയത്ത് എങ്ങനെയാ ഈ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു ആത്മീയതയിലേക്ക് തിരിയാൻ പ്രചോദനമായത് അല്ല ആത്മീയത എൻ്റെ ജീവിതത്തിൽ അന്നും കർത്താവിനോടുള്ളൊരു സ്നേഹം ഉണ്ടായിരുന്നു കാരണം എൻ്റെ അപ്പച്ചൻ്റെ വീട് നോക്കുമ്പോൾ അതിൽ ധാരാളം സിസ്റ്റേഴ്സും വൈദികരും കുടുംബമാണ് എൻ്റെ അമ്മാമ്മ ഞാൻ എനിക്ക് ഓർമ്മ വെച്ച ആ നാൾ മുതൽ രാവിലെ എണീക്കുമ്പോഴൊരു അഞ്ചഞ്ചരക്ക് എണീറ്റ് എന്നെയും കൂടി ഇരുത്തി ഒരു ജപമാലയ്ക്ക് ചൊല്ലി രാവിലെ പള്ളിയിലേക്ക് കൈ പിടിച്ച് ഞങ്ങള് ഒന്നര കിലോമീറ്റർ നടന്ന് പോയിരുന്നത് അമ്മാമ്മ എപ്പോഴും രാത്രി ഉറങ്ങുന്ന സമയത്ത് വിശുദ്ധരുടെ ജീവചരിത്രങ്ങള് കഥകള് പറഞ്ഞു തരായിരുന്നു അതുകൊണ്ട് തന്നെ ത്യാഗവും സഹനവും അങ്ങനെയുള്ള ഒക്കെ കാര്യങ്ങൾക്ക് ഉള്ളിൽ ഒരു ആവേശം ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് അസത്യം അത് ശരിക്ക് അമ്മാമയിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് വലിയപ്പൻ ഒരു എം എൽ എ ആയിരുന്നു ഏത് നിയോജകമണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മണലൂര് നിയോജകമണ്ഡല എം എൽ എ ആയിരുന്നു എൻ ഐ ദേവസിക്കുട്ടി ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു തൃശ്ശൂർ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ കൊച്ചുമകനാണ് അതെ അതെ നിങ്ങളുടെ കുടുംബത്തിൽ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബമായിരുന്നു അതെ അതെ തീർച്ചയായിട്ടും രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബമാണ് പിന്നീട് ഈ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് അതായത് രാഷ്ട്രീയമുള്ളവർക്കും ആത്മീയതയാകാമല്ലോ അല്ലെങ്കിൽ ആത്മീയ അനുഭവമുള്ളവർക്ക് രാഷ്ട്രീയവും ആകുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ പിന്നെന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്കൊരു നന്നായിട്ടൊന്ന് ഒന്ന് ഇറങ്ങി തിരിക്കാഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ ജീവിതത്തിലെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള വിളികളാണ് അത് നമ്മുടെ ഉള്ളിൽ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതിൽ നിന്ന് കൊതറി മാർഗ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ദൈവം രാഷ്ട്രീയ മേഖലയിൽ ഒരു കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചു കോളേജ് തലങ്ങളിൽ അത് സത്യമാണ് ഞാൻ ഇന്ന് ദൈവത്തോട് കാണിക്കുന്ന ആത്മാർത്ഥത അന്ന് രാഷ്ട്രീയത്തോട് കാണിച്ചിരുന്നു അതിന്റെ പേരിൽ പത്ത് പതിനെട്ട് കേസും എൻ്റെ പേരിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തോമസ് അവിടെ യൂണിറ്റ് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു സെന്റ് തോമസ് കോളേജില് കെ എസ് യുവിന്റെ പക്ഷെ പിന്നീട് എൻ്റെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള ഒരു ഇടപെടൽ കാര്യമായിട്ട് വരുന്നത് പരിശുദ്ധ മാതാവിലൂടെയാണ് പരിശുദ്ധ മാതാവ് എൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് സ്വപ്നത്തിലൂടെ അരികിലേക്ക് കടന്നു വന്ന് സംസാരിച്ചു അത് ഈ ധ്യാനം കൂടിയതിന് ശേഷമാണോ ധ്യാനം കൂടിയതിന് ശേഷമാണ് എനിക്ക് നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള ഒരു അഭിഷേകം ലഭിച്ചത് രണ്ടാമത്തെ ധ്യാനം കഴിഞ്ഞ് കുംഭസാരം കഴിഞ്ഞ് വന്നതിന് ശേഷമായിരുന്നു എനിക്ക് ഞാൻ പരാതിപ്പെടുമായിരുന്നു കർത്താവിനോട് ഈ ധ്യാനമൊക്കെ കൂടി രണ്ട് ധ്യാനമായി പക്ഷേ പാപം ഒന്നും മാറ്റി വയ്ക്കാൻ ജീവിതത്തിൽ അത് വേണ്ട എന്ന് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടത്തോട് കൂടി ആ ധ്യാനം കൂടുമ്പോഴാണ് ജപമാല ചൊല്ലുവാനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ശക്തി കൃപ കുംഭസാരത്തിന് ശേഷം വന്നിരിക്കുന്ന സമയം എനിക്ക് ലഭിച്ചത് അവിടെ നിന്ന് നിരന്തരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതശൈലി രൂപപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുറെ ഇങ്ങനെ ചൊല്ലിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണോ ചെയ്തിരുന്നത് തീർച്ചയായിട്ടും രഹസ്യങ്ങൾ ചൊല്ലുന്നു നമ്മൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കെടുക്കുമ്പോഴും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് വിടുതൽ ലഭിക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടു കൂടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം എത്ര എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ കാരണം എനിക്ക് അറിയാവുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ജപമാലയായിരുന്നു അതെന്റെ കുഞ്ഞുനാളിൽ മുതൽ അമ്മാമ്മ പഠിപ്പിച്ച ആ പ്രാർത്ഥന അമ്മാമയുടെ ഒപ്പം ഇരുന്ന് നല്ല കാര്യമാണ് പക്ഷേ അപ്പോൾ പ്രാധാന്യം കൊടുത്തിരുന്നു അന്ന് എനിക്ക് വചനം വായിച്ചിരുന്നു എങ്കിലും വിശുദ്ധ കുർബാനയിലും ജപമാലയിലും കേന്ദ്രീകരിച്ച ഒരു ജീവിത ശൈലിയായിരുന്നു എൻ്റെ വചനം ധ്യാനം വരുന്നത് കൂടുന്നത് വരെ ഒന്നും അത്ര പ്രാധാന്യം ഞാൻ കൊടുത്തിട്ടില്ല ബൈബിൾ ഉണ്ട് ബൈബിൾ വായിക്കും എന്നല്ലാതെ ഈ ദൈവവചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തി ജീവിതത്തിൽ ഇടപെടും അഭിഷേകം ചെയ്യപ്പെടും ഈ ധ്യാനുഭവത്തിന് ശേഷമാണോ അത് ധ്യാനാനുഭവത്തിന് ശേഷമാണ് ഉണ്ടായത് പിന്നീട് വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ സമയമെടുത്ത് നമ്മളത് മനസ്സിലാക്കി ഒക്കെ മുന്നോട്ട് പോയപ്പോഴാണ് അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് ശുശ്രൂഷ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുന്നത് പിന്നീട് ഈ മുഴുവൻ സമയ ശുശ്രൂഷയിലേക്കൊക്കെ കടന്നു വരാനുള്ള സാഹചര്യം എന്തായിരുന്നു അതിൻ്റെ സാഹചര്യം ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധ ഈ അനുഭവത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഷാജിൻ തയർ നട അച്ഛൻ തൃശ്ശൂർ രൂപതയുടെ കരിസ്മാറ്റിക് ഡയറക്ടർ ആയിരുന്നു അന്ന് അന്ന് അച്ഛനോട് ചേർന്ന് രൂപതയിൽ താമസിച്ചുള്ള ധ്യാനങ്ങൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തിരുന്നു അതിലൂടെ വെളിപ്പെട്ട് കിട്ടിയ കുറേ അനുഭവങ്ങളുണ്ട് ജനങ്ങൾക്ക് കിട്ടുന്ന സൗഖ്യവും ജനങ്ങൾ വരുന്ന ഒരു കൃപാവരങ്ങൾ പ്രാപിച്ചുകൊണ്ട് അവർ തിരിച്ചു വീട്ടിലേക്ക് പോകുന്ന അനുഭവങ്ങൾ പിന്നീട് അവർ കണ്ടുമുട്ടുമ്പോഴാണ് അല്ലെങ്കിൽ ഫോൺ ചെയ്തൊക്കെ സംസാരിക്കാറുണ്ട് ബ്രദരാ ധ്യാനം വഴി ഞങ്ങൾക്ക് ഇന്നൊരു കൃപാവരം കിട്ടി ഇന്നൊരു ശുശ്രൂഷ കിട്ടി ഇപ്പം ധാരാള സമയം പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ പിന്നീട് ഞാൻ ചിന്തിച്ചത് നമ്മുടെ ജീവിതം കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുമെങ്കിൽ അത് ഈശോയുടെ മുമ്പില് അത് സമർപ്പിക്കുകയാണ് ഉത്തമം എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ട് അങ്ങനെയാണ് മുഴുവൻ സമയം തൃഷാ മേഖലയിലേക്ക് കടന്നു വരുന്നു പിന്നീട് ഈ ധ്യാനങ്ങൾ ഒരു അച്ഛൻ്റെ ഒപ്പം തന്നെ ധ്യാനങ്ങൾ ചെയ്തു പിന്നീട് പല അതിന് വീട്ടുകാരുടെ ഒരു സമ്മതം ഉണ്ടായിരുന്നു കാരണം നിങ്ങൾ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണല്ലോ അപ്പോൾ ഇങ്ങനെ മുഴുവൻ സമയ ആത്മീയ തൃശൂരിലേക്ക് വരുമ്പോൾ വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് അതിന് കിട്ടിയിരുന്നു തീർച്ചയായും ഇല്ല വളരെ എതിർപ്പായിരുന്നു കാരണം അത്രയൊക്കെ പഠിപ്പിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ ഈ ബൈബിളെടുത്ത് നടക്കണ്ട അത് ജീവിതത്തിൽ അത് ഒരു ജീവിത വഴിയായിട്ട് അത് സ്വീകരിച്ചതിൽ വലിയ എതിർപ്പ് എൻ്റെ വീട്ടിലുണ്ടായി നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു കുറച്ച് നന്നായിട്ട് പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഈ സുവിശേഷ പ്രഘോഷണമൊന്നും അവന് പറഞ്ഞിട്ടുള്ളതല്ല അത് വേറെ ഏതെങ്കിലും അത്ര വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവർക്കും എന്തൊക്കെയോ പല കുറവുകളും ഉള്ളവർക്കും അങ്ങനെയുള്ളവർക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ധാരണ വീട്ടുകാർക്കുണ്ടായിരുന്നു അല്ല നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട മുപ്പത്തിരണ്ട് വർഷം മുന്നിലേക്ക് നമ്മൾ പോകണം അത് മനസ്സിലാവണമെങ്കിൽ അന്ന് കരിസ്മാറ്റിക് ശുശ്രൂഷ എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട പനക്കിലച്ഛനും നയിക്കാൻ പറമ്പിൽ അച്ഛനും പോലും മറ്റുള്ള വൈദ്യുതിയിൽ നിന്ന് തിരസ്കരണം ഏറ്റുവാങ്ങുന്ന ഒരു കാലഘട്ടമാണ് അച്ഛൻ വചനോത്സവം ബഹുമാനപ്പെട്ട കനക്കിൽ അച്ഛൻ വചനോത്സവത്തിന്റെ കെട്ടു തോളിലെടുത്ത് ബസ് സ്റ്റോപ്പിൽ പോയി ബസ് കാത്തുനിന്ന് പോയി അങ്ങനെ ഒരു കാലഘട്ടമാണ് പറഞ്ഞു പിന്നെ അല്ല അത് അന്നത്തെ അന്നത്തെ ചിന്ത ഈ ആത്മീയ മേഖല വൈദികരും സിസ്റ്റേഴ്സും കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഏർ എന്തിനാണ് അൽമായനായിട്ടുള്ള നീ കുടുംബം നോക്കി ജീവിക്കേണ്ട നീ ഇത് പറഞ്ഞു നടക്കുന്നു അത് മാത്രമല്ല അവർക്ക് എന്റെ ഭാവിയെ കുറിച്ചുള്ള ആകുലത അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എങ്ങനെ ജീവിക്കും എന്നുള്ളത് ഇതൊരു തൊഴിലോ ഒരു മാനമാർഗമോ അല്ല ഇതൊരു ശുശ്രൂഷയാണ് കർത്താവിന് വേണ്ടിയുള്ള ശുശ്രൂഷ അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് സ്വാഭാവികമായിട്ടും കടന്നു വരാവുന്ന ഒരു ചിന്തയാണ് ഇവൻ ഇന്നലെ പോയാൽ എന്തായിരിക്കും എങ്ങനെ ജീവിക്കും അത് മാത്രമാണ് ഞാൻ അവരിൽ നിന്ന് അത് കാണുന്നത് പിന്നീട് വിവാഹ ജീവിതത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോ പെണ്ണു കാണാൻ ചെന്നപ്പോ ശുശ്രൂഷകനാണെന്നാണോ പറഞ്ഞത് എന്റെ ഭാര്യയുടെ അപ്പൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ കൗൺസിലറാണ് അപ്പൊ അതുകൊണ്ട് കാണും അല്ല അവരെല്ലാം അറിഞ്ഞിരുന്നു ഞാൻ ശുശ്രൂഷകനാണ് ഒരു കാര്യം അവർക്ക് അറിയാം അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ശുശ്രൂഷ മേഖലകളിലേക്കുള്ള എൻ്റെ സപ്പോർട്ട് നൽകിയത് ഭാര്യയുടെ പിതാവാണ് അദ്ദേഹം അതിന് പൂർണമായും എന്റെ കൂടെ നിന്നു എന്ന് പറയുന്നതാണ് സത്യം മാത്രമല്ല ശാലോമിൽ നിന്ന് ഡിവൈനിൽ എത്തുവാനും ബഹുമാനപ്പെട്ട പനക്കിലച്ചനെ പരിചയപ്പെടുവാനും ഒക്കെ ഇടയായതും പിന്നീട് അവിടത്തെ ഒരു സ്ഥിരം ശുശ്രൂഷകനായിട്ട് മാറുവാനൊക്കെ ഇടയാക്കി അതിനിടയിൽ നിന്ന വ്യക്തി അല്ലെങ്കിൽ ദൈവം ഉപയോഗിച്ച വ്യക്തി ഭാര്യയുടെ പിതാവായിരുന്നു എത്ര എനിക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് വിവാഹം കഴിഞ്ഞൊരു ആറേഴ് വർഷം മക്കളില്ലായിരുന്നു എന്റെ സ്പെയിം കൗണ്ട് സിക്സ് പെർസെന്റേജ് ആണ് ഏറ്റവും ലോ ആയിരുന്നു ഏറ്റവും ലോ അന്നും ഇന്നും അപ്പൊ മക്കളുണ്ടാവുകയില്ല എന്ന് തീർത്തു പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ ശാലോമിൽ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തി അവിടെ ശുശ്രൂഷ ആരംഭിക്കുമ്പോഴാണ് ഒരു വർഷം തികയുമ്പോഴാണ് ആദ്യത്തെ മകൻ എനിക്ക് ലഭിക്കുന്നത് പിന്നീട് രണ്ടു പിന്നീട് ആറുമാസത്തിന് ശേഷം വീണ്ടും ഒരു ആൺകുഞ്ഞിന് ലഭിച്ചു മൂത്ത മകന്റെ പേര് നോഹ എന്നാണ് രണ്ടാമത്തെ മകൻ്റെ പേര് മോസസ് എന്നാണ് പിന്നീട് നാല്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് മകൾ അതളുടെ പേര് തന്നെയാണ് ഞാനത് ഓർക്കാണ് വിവാഹം കഴിഞ്ഞ് ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞപ്പോഴ് ഞാനൊരു മൂന്ന് പേരുകൾ എഴുതി വച്ചിരുന്നു മക്കളുണ്ടാവുക മക്കളുണ്ടാകുകയില്ല എന്ന് പറഞ്ഞ അതേ സമയം തന്നെ എനിക്ക് മക്കളുണ്ടാകുമ്പോൾ ഇടേണ്ട പേരുകൾ ഞാൻ എഴുതിയിട്ടുള്ളൂ എഴുതിയില്ല അന്ന് ആ മൂന്ന് പേര് എഴുതി ഈ ആറ് ശതമാനം കൗണ്ടിൽ എനിക്ക് ആറേഴ് വർഷത്തിന് ശേഷം രണ്ട് മക്കളെ നൽകി പിന്നീട് നീണ്ട വർഷങ്ങൾക്ക് ശേഷം നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് എനിക്ക് ഈ മകളെ ലഭിക്കുന്നത് ആ എഴുതി വെച്ചതൊക്കെ കൃത്യമായിട്ട് കർത്താവ് നിറവേറ്റി തന്നിട്ടുണ്ട് പ്രതിൻ്റെ ശുശ്രൂഷകൾ ഏത് വിധത്തിലുള്ള ശുശ്രൂഷ ചുവിശ പ്രകോഷണമാണോ അതോ എന്തെങ്കിലും കൃപാവനങ്ങൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷകളാണോ ഏത് ടൈപ്പിലായിരുന്നു എനിക്ക് കൃപാവനങ്ങൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷകളാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ജനങ്ങള് അനുഗ്രഹം പ്രാപിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധ അമ്മയുടെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി മാതാവ് ആ സ്വപ്നത്തിൽ വന്ന് കരങ്ങൾ ഉയർത്തി അനുഗ്രഹിക്കുന്ന സമയത്ത് മാതാവിന്റെ ഉള്ളംകൈൽ നിന്ന് വെള്ള രശ്മികൾ എൻ്റെ തലച്ചോറിലും ഹൃദയത്തിലും വന്ന് നിറയുന്ന ഒരു അനുഭവം ഉണ്ടായി അത് സ്വപ്നമായിരുന്നു അത് ആ സമയം ഞാൻ അവിടെ നിന്ന് ചാടി എണീറ്റ് കഴിഞ്ഞപ്പോൾ കണ്ണടച്ച് ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈശോയുടെ മുഖം ദർശനം കണ്ടു ആ സ്വപ്ന സമയത്ത് എനിക്ക് ലഭിച്ച കൃപാവരങ്ങളാണ് പിന്നീട് ശുശ്രൂഷയിലേക്ക് എന്നെ നയിച്ചതും ശുശ്രൂഷയിൽ ഇക്കാലം അത്രയും ഉപയോഗിക്കുന്നതും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി പരിശുദ്ധാത്മാവ് നൽകിയ കൃപാവരങ്ങളുടെ ശുശ്രൂഷ എന്തൊക്കെ കൃപാവരങ്ങളാണ് അങ്ങയിലൂടെ വെളിപ്പെട്ടത് തരംതിരിച്ച് ഇന്നത് എന്ന് പറയുക അസാധ്യമാണ് പരിശുദ്ധാത്മാവ് വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ ഓരോ ഘട്ടങ്ങളിലും ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും അങ്ങനെ ഇന്ന ഒരു കൃപ എന്ന് പറയുന്നതിനേക്കാൾ അധികം പരിശുദ്ധാത്മാവ് ഓരോ സാഹചര്യങ്ങളിലും ഉചിതമായ രീതിയിൽ നമ്മൾ ഏറ്റെടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അത് പ്രത്യേകം എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവ് അനുഭവങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനെ ബേസ് ചെയ്ത് ശുശ്രൂഷ ചെയ്തപ്പോൾ സന്തോഷ് കരിമത്ര ബ്രദറിൻ്റെ ഒപ്പം കഴിഞ്ഞൊരു വർഷം കൺവെൻഷനുകൾ ചെയ്തപ്പോഴും രോഗശാന്തി പ്രാർത്ഥനകൾ അതിനായിട്ട് പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരുന്നു സമൂഹത്തിൽ അനേകർക്ക് കൃപാവരങ്ങൾ പകർന്നു പകർന്നുകൊടുക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്നു

ലക്ഷക്കണക്കിന് ജനങ്ങൾ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾ അവർ നേരിട്ട് അനുഭവിച്ച സൗഖ്യങ്ങൾ വളരെ വലുതാണ് ഈ വ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്കറിയാം എയ്ഡ്സ് രോഗികൾ മുതൽ മരണത്തിൻ്റെ മരണക്കിടക്കയിൽ ഇനി രക്ഷയില്ല എന്ന് പറഞ്ഞ ക്യാൻസർ രോഗികൾ വരെ അവിടെ സുഖപ്പെട്ടു പോകുന്നത് വളരെ ഒരു സാധാരണ സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന്റെ പലരുടെ പല സൗഖ്യത്തിൻ്റെയും മെഡിക്കൽ രേഖകൾ അവിടെ സൂക്ഷിച്ചിട്ടുമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമുക്ക് ഒരിക്കലും നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമല്ല കഴിഞ്ഞ പത്ത് മുപ്പത് വർഷത്തോളമായിട്ട് ബ്രദർ ഈ പ്രധാന സമയം ശുശ്രൂഷ വേദിയിലുണ്ടല്ലോ എങ്ങനെയാ കാര്യങ്ങളൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി നമ്മുടെ പ്രേക്ഷകരിൽ ഒത്തിരി പേർക്ക് അറിയാനുള്ള ഒരു ആഗ്രഹമുണ്ട് കാരണം പലരുടെയും വ്യക്തി ജീവിതം എങ്ങനെയായിച്ചു പലരും കാരണം നമ്മളെ സ്റ്റേജിൽ മാത്രമാണല്ലോ ആൾക്കാർ കാണുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ ഡേയും നമ്മളെ നടത്തുന്ന വഴികൾ ഇതൊക്കെ അറിയുവാനായിട്ട് നമ്മുടെ ആൾക്കാർക്ക് വളരെ താല്പര്യമുള്ളവരാണ് പത്ത് മുപ്പത്താറ് വരെ ശുശ്രൂഷാ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയി പക്ഷെ ശുശ്രൂഷാ ജീവിതം ഒരിക്കലും ഒരു വരുമാന മാർഗമായി കണ്ടിരുന്നില്ല സ്വീകരിച്ചിട്ടില്ല കാരണം അതിന്റെ പ്രതിസന്ധികൾ എത്രമാത്രമാണെന്ന് നമ്മൾ പത്ത് മുപ്പത്തിരണ്ട് വർഷം പിന്നിലേക്ക് പോകണം ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷകർക്ക് എനിക്ക് കുറെ കൂടി സ്വീകാര്യതയുണ്ടെന്ന് തോന്നുന്നു അന്നൊക്കെ ഞങ്ങൾ കൺവെൻഷനുകളൊക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും മടങ്ങളിലായിൽ പോലും അവിടെയുള്ള മടങ്ങളിൽ പലപ്പോഴും ഞങ്ങൾ സ്കൂളുകളിലാണ് കിടന്നിരുന്നത് ബെഞ്ച് ഒരു ക്ലാസ് തുറന്ന് റൂം തുറന്ന് തുറന്നിട്ട് തരും അവിടെ ബെഞ്ച് കൂട്ടി അവിടെ ഇട്ട് ഞങ്ങൾ കിടക്കും അവിടെ അങ്ങനെ അഞ്ച് ദിവസം ഒരു ഫാനും ഒന്നുമില്ല കൊതുകടിയും കൊണ്ട് അങ്ങനെയൊക്കെ ശുശ്രൂഷക്കാം പക്ഷേ അന്നൊക്കെ ഒരു ആവേശമാണ് ആ ചെറുപ്പത്തിൽ കർത്താവിന് വേണ്ടി അത്രമാത്രം ചെയ്യാൻ സാധിച്ചുള്ള വലിയൊരു സന്തോഷമുണ്ടായിരുന്നു അതുകൊണ്ടൊന്നും ഒരു കുടുംബം ഒരിക്കലും മുന്നോട്ട് പോയിരുന്നില്ല തീർച്ചയായും എൻ്റെ പല കുടുംബങ്ങളിൽ നിന്നുള്ള എൻ്റെ വീട്ടിൽ നിന്നുള്ള ചില സഹായങ്ങളായിരുന്നു ശുശ്രൂഷയിൽ നിലനിന്ന് മുന്നോട്ട് പോകുവാനായിട്ട് എന്നെ സഹായിച്ചത് ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ട അവസരങ്ങള് അത് ഓരോ ചുത്രൂഷകരുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ചുത്രൂഷകരുടെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ട

പക്ഷേ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ മാതാവ് എന്നെ ബലപ്പെടുത്തിയിട്ടുള്ളത് മരണാനന്തര ജീവിതത്തിലാണ് എന്ന് പറഞ്ഞ എന്ന് വെച്ചാൽ മരണത്തിനപ്പുറത്തൊരു ജീവിതം ഉണ്ട് എന്നതിന് അനേകം അനുഭവങ്ങളിലൂടെ ഈ സഹായത്തിലൂടെ ഇവിടെ നമുക്ക് തിരസ്കരണങ്ങളും അപമാനങ്ങളും ഒക്കെ ഉണ്ടായാലും നമുക്കൊരു സ്വീകാര്യത സ്വർഗത്തിലുണ്ട് കർത്താവിന്റെ കൂടെയുണ്ട് ബോധ്യം കിട്ടി അല്ലേ ആ ഒരു ലോകത്ത് ഈ പ്രതിസന്ധികളിലൂടെ കർത്താവ് മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനാണ് എന്നുള്ള വലിയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഒരു പത്ത് കൊല്ലത്തോളം മുപ്പത്താറ് വയസ്സ് എൻ്റെ മക്കള് പഠിക്കാൻ തുടങ്ങിയ കാലഘട്ടങ്ങളിൽ ഒരു ബിസിനസ് ആരംഭിച്ചിരുന്നു ഒരു പത്ത് വർഷത്തോളം നീണ്ടു നിന്ന ഒരു ബിസിനസ് ജീവിതം അത് ഞാൻ ഷോപ്പിലുണ്ടായിരുന്നില്ല മറ്റ് ബന്ധുക്കളും സഹപ്രവർത്തകരൊക്കെ ആയിട്ട് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെയാണ് ഒരു പത്ത് വർഷത്തോളം മക്കളുടെ അത് ബിസിനസ് ആയിരുന്നു അത് മക്കളുടെ വിദ്യാഭ്യാസ കാലഘട്ടവും മറ്റു കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ മുന്നോട്ട് കൊണ്ടുപോയത് അതിലൂടെയാണ് അത് പത്ത് വർഷത്തിന് ശേഷം പിന്നീട് ബിസിനസ് അതും ഉപേക്ഷിച്ചു പിന്നീട് മുന്നോട്ട് എങ്ങനെയായിരുന്നു പിന്നീട് ശുശ്രൂഷാ ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുന്നു

എന്റെ മുന്നിൽ നിൽക്കുന്ന വലിയൊരു സത്യമാണ് പക്ഷെ എൻ്റെ ഈ ജീവിതത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളെ ഞാൻ കണ്ടുമുട്ടാറുണ്ട് അവർ പലരും അവരുടെ ജീവിതം മാറ്റിമറിക്കപ്പെട്ട അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട് പക്ഷെ ചിലപ്പോൾ ഞാൻ പോലും അത്ഭുതപ്പെടാറുണ്ട് എനിക്കും ഇതിനേക്കാൾ നന്നായിട്ട് ഏർ കൂടി എന്താ എൻ്റെ ജീവിതത്തിൽ മുന്നേറാമായിരുന്നു എന്നുള്ള തോന്നൽ പലപ്പോഴും നമ്മുടെ ശുശ്രൂഷകളിലൂടെ ജീവിതം നവീകരിക്കപ്പെട്ട വ്യക്തികളുടെ ജീവിതം കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ തുറന്നു വെച്ച് പരിശോധിക്കാറുണ്ട് അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷ ഒരു നേരായ മാർഗമായിരുന്നു സത്യത്തിൻ്റെ വഴിയായിരുന്നു അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന ആനന്ദം മരണം വരെ നിലനിൽക്കും നമുക്ക് നമുക്കതിൽ അഭിമാനിക്കാനും പറ്റും അഭിമാനിക്കാനും പറ്റും കാരണം അതിലൂടെ ഒന്നും നേടിയിട്ടില്ല നേടാൻ വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ടില്ല ഈശോയും ഞാനുമായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സ്നേഹം ഒരു ബന്ധം അത് ഞാൻ പറഞ്ഞില്ല ധ്യാനത്തിന് മുമ്പ് പന്ത്രണ്ടാം ക്ലാസ് അധ്യാപകനായിരിക്കുന്നതിനും മുന്നേ ആരംഭിച്ചതാണ് അത് വിശുദ്ധ കുർബാനയിലും ഒക്കെയുള്ള ഒരു അനുഭവത്തിലൂടെ സ്നേഹത്തിലൂടെ വളർന്നു വന്നതാണ് അത് വചനത്തിലേക്ക് ആഴപ്പെട്ടു ധ്യാനങ്ങൾ വഴി പിന്നെ അത് ശുശ്രൂഷകളായിട്ട് മാറി എന്നുള്ളതാണ് പറയാനുള്ളത് അതുകൊണ്ട് ശുശ്രൂഷയുടെ വഴികൾ നേരെ സത്യത്തിൻ്റെ വഴികളായതുകൊണ്ട് അതിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ജനങ്ങളുടെ ജീവിത നവീകരണങ്ങൾ നമ്മൾ കാണുമ്പോൾ മാറ്റങ്ങൾ കാണുമ്പോൾ അതെപ്പോഴും നമ്മുടെ ഉള്ളില് ഒരു സന്തോഷവും ആനന്ദവും നൽകി കൊണ്ടിരിക്കും മാത്രമല്ല നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കുവാൻ അത് ഇടയാക്കും നമ്മെ തന്നെ നവീകരിക്കുവാനും വരുത്തേണ്ട മാറ്റങ്ങൾ ജീവിതത്തിൽ അത് ഞാൻ കുറെയൊക്കെ ശുശ്രൂഷകളിലേക്ക് വന്നപ്പോൾ ഏർ ജീവിതം നവീകരിക്കപ്പെട്ടു ശുദ്ധീകരിക്കപ്പെട്ടു എന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു പിന്നീട് ശുശ്രൂഷകൾ കൂടി വരുന്ന വ്യക്തികൾ എന്നേക്കാൾ മനോഹരമായിട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും വീണ്ടും എന്നെക്കുറിച്ച് ചിന്തിക്കുവാനും പരിവർത്തനം ആവശ്യമാണ് എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ തന്നെ വാളായതുകൊണ്ട് ഇത് നമുക്കും അതൊന്ന് മുറിയാനും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിച്ചറിയാനും സൗഖ്യപ്പെടാനും ഒക്കെ അത് കാരണമായി തീരുകയാണ് അല്ലേ അതെ നിരന്തരം വിശ്വാസത്തിലും ഉപവാ ഉപവാസത്തിലും സഭയ്ക്ക് വേണ്ടിയും വൈദികർക്ക് വേണ്ടിയും ജീവിക്കുന്ന ധാരാളം അൽമാരെ ഞാൻ കണ്ടുമുട്ടി ധാരാളം കുടുംബിനികള് കുടുംബത്തിലെ ജോലി കഴിഞ്ഞാൽ ബാക്കി സമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകുത്തി കണ്ണീരോട് കൂടി പ്രാർത്ഥിക്കുന്ന കുടുംബിനികൾ എത്രയോ പേര്യുമായിട്ട് ആഴമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചുകൊണ്ട് വളരെ വളരെ വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന കുറേ ശുശ്രൂഷകളിലൊക്കെ ഗാന ശുശ്രൂഷയിലെ ബിന്ദു സഹായിക്കും ശരി സ്റ്റേജില് ആരാധന ശുശ്രൂഷകളിലും മറ്റ് ടി വി പ്രോഗ്രാമുകളിലൊക്കെ തന്നെ പ്രധാനമായും ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകളിൽ എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ടാവാറുണ്ട് ഈശ്രൂഷയോടൊക്കെ അവർക്ക് താല്പര്യമുണ്ട് എവിടെയൊക്കെ ശുശ്രൂഷക്ക് പോയിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് വീട്ടിൽ മക്കളും ഭാര്യ ഫ്രീ ആണെങ്കിൽ അവരെയും കൂടി കൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷ ശൈലിയാണ് എന്റെ അഭിമാന പനികലച്ഛനോട് പറയാറുണ്ട് ഏറ്റവും ഇത് നല്ലൊരു മാതൃകയാണ് ഒഴുകിട്ടുമ്പോഴൊക്കെ മക്കളെയും ഭാര്യയെയും ഒക്കെ കൊണ്ടുവന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുക എന്നുള്ളത് വളരെ നന്മയാണ് എനിക്ക് ഇപ്പം മക്കൾ കാലായി പത്തിരുപത്തൊന്ന് വയസ്സായി മൂത്ത മകന് രണ്ടാമത്തെ മകന് പത്തിരുപത് വയസ്സാകുന്നു മകൾ പത്ത് പതിനൊന്ന് വയസ്സ് കഴിഞ്ഞു എനിക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം അവർ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നു വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്നു വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു അവർ കുർബാനയിൽ പങ്കെടുത്താൽ വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ കുംഭസാരത്തിൽ അവർക്ക് താല്പര്യമുണ്ട് അവർ വ്യക്തിപരമായും ജപമാല ചൊല്ലുന്നുണ്ട് വചനം വായിക്കുന്നുണ്ട് ഞാൻ പ്രത്യേകിച്ചതിനൊന്നും അവരെ നിർബന്ധിക്കാറില്ല ഒരു ആത്മീയ ജീവിതം ഈ രീതിയിൽ നയിക്കണമെന്ന് എൻ്റെ മക്കളെ ഇന്നുവരെ ഞാൻ ഒരിക്കലും നിർബന്ധിച്ചിട്ടില്ല ജീവിതം കണ്ട് അവര് മുന്നോട്ട് പോകുന്നു അതിൽ എന്തൊക്കെയോ മൂല്യങ്ങൾ ഉണ്ട് എന്നുള്ള ബോധ്യമായിരിക്കാം അവര് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവര് ശ്രദ്ധയുണ്ട് താല്പര്യമുണ്ട് ഇപ്പൊ ഈ നമ്മൾ കടന്നു പോകുന്ന ഈ കോവിഡിന്റെ കാലഘട്ടം ഇതിനെ ഒരു കെട്ട കാലം എന്നൊക്കെ സാധാരണ മനുഷ്യർ പറയാറുണ്ട് പക്ഷെ നമ്മള് കർത്താവിൻ്റെ ശുഭൂഷകര് ദൈവദാസന്മാർ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് കർത്താവിന്റെ കരുതലും പരിപാലനയൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഇപ്പം ഈ കാലഘട്ടത്തിൽ ബ്രദറെ എങ്ങനെ നമുക്ക് ബ്രതറിൻ്റെ അനുഭവത്തിൽ ശുശ്രൂഷപരമായിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതവും ഇതെല്ലാം എങ്ങനെ ഈ സമയത്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ ഈ കോവിഡ് കാലത്തെക്കുറിച്ച് ചിത്തി ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള പരാതികൾ പരിഭവങ്ങളാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴ് പലപ്പോഴും ആത്മീയത നഷ്ടപ്പെടുന്നത് ഞാൻ പറയും അനാവശ്യമായിട്ടുള്ള യാത്രകളും ബന്ധങ്ങളുമാണ് അതുകൊണ്ട് തന്നെ ശുശ്രൂഷ ജീവിതത്തിലായിരിക്കുമ്പോൾ തന്നെ ബന്ധങ്ങളെ ക്രമീകരിക്കുക എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു പങ്കെടുക്കാൻ പറ്റുന്ന ഫങ്ഷനുകൾ നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന വ്യക്തികൾ സംസാരിക്കാനും നമുക്ക് കൂടെ നിർത്താനും പറ്റിയിരുന്ന വ്യക്തികൾ ഇങ്ങനെയൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് ശുശ്രൂഷ ജീവിതത്തിലേക്ക് എനിക്ക് യാത്രകൾ കുറവായിരുന്നു ഫങ്ഷനുകളിൽ പങ്കെടുക്കുക അറ്റൻഡ് ചെയ്യുക വളരെ കുറവായിരുന്നു എന്നെ വലിയൊരു പരാതിയാണ് എൻ്റെ ബന്ധുക്കളുടെ വിളിച്ചാൽ ഒരു ഫങ്ഷനും എത്തുകയില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഞാനൊക്കെ ക്വാറൻ്റൈനിലായിട്ട് വർഷങ്ങൾ വളരെയധികമായി അങ്ങനെ തന്നെയാണ് ആവശ്യങ്ങൾക്ക് വീട്ടിലിറങ്ങും പുറത്തേക്ക് ഇറങ്ങുക ആവശ്യങ്ങൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുക കൂടുതൽ സമയം വീട്ടിലിരിക്കുക പ്രാർത്ഥിക്കുക വചനം വായിക്കുക ലോകത്തെന്ത് നടക്കുന്നു നമുക്ക് ടി വിയിൽ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള മേഖലകൾ ക്രമീകരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം തന്നെയാണ് അനേക വർഷങ്ങളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷം മൃതരെ ഈ സമയത്തും വന്ന് കർത്താവിൻ്റെ സാക്ഷിയായി തീരുവാൻ നമ്മുടെ സെക്കൻഡ് ടെലിവിഷനിലൂടെ ലോകത്തോട് നമ്മുടെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കുവാൻ ലഭിച്ച ഈ അവസരം പ്രയോജനപ്പെടുത്തുവാനായിട്ട് അങ്ങ് കാണിച്ച ഈ നല്ല മനസ്സിന് പ്രത്യേകം നന്ദി ഈശ്വര ധാരാളമായിട്ട് മുൻപോട്ടുള്ള കാലഘട്ടങ്ങളിലും ശുശ്രൂഷയിലും കുടുംബജീവിതത്തിലും മറ്റെല്ലാ മേഖലകളിലും അങ്ങേയെ ദൈവം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീപിടിച്ചവരുടെ മറ്റൊരു എപ്പിസോഡിൽ അടുത്ത മറ്റൊരു വ്യക്തിയുമായി തീപിടിച്ച മറ്റൊരു വ്യക്തിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ കർത്താവിൻ്റെ കൃപയിൽ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ സംരക്ഷിക്കപ്പെടട്ടെ